നമ്മുടെ സ്വപ്നത്തിൽ പ്രേം നസീറൊക്കെ ആയിരുന്നു. പക്ഷേ പിന്നെ വന്നതിന് ശേഷം അറിഞ്ഞു അയ്യോ ഒരു വാസിയുണ്ട്. നമ്മുടെ ഒരു സങ്കല്പത്തിലെ ഒരു നായകനല്ല. നസീറുമായിട്ട് പിന്നീട് അഭിനയിച്ചിട്ടില്ല, പിന്നെ ഒരുപാട് സിനിമകൾ. അപ്പോഴോ ഈ നടി അതറിഞ്ഞിട്ട് ഭർത്താവാണല്ലോ, ഭർത്താവിനോട് പറഞ്ഞു എന്നെ മാറ്റണോ ആ സിനിമയിൽ. ഈ ജയന്റെ മരണം ആ സമയത്ത് ഒരു ബലാത്സംഗം ചെയ്യുന്ന പോലെ ഒരു ഒരു സീനുണ്ടാകും. ഷീലാമ്മ പറയുന്നുണ്ട്, ഓ മലങ്കേ നായരെ ഈ എന്തിനാ ഇങ്ങനെ വിളിക്കുന്നു, ഒന്ന് പതുക്കെ പിടിച്ചൂടെ. നമസ്കാരം. 1968 മുതൽ 1980 വരെ ഏതാണ്ട് 12 വർഷം മലയാളികൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട നടിമാരിൽ ഒരാളായിരുന്നു ശ്രീലത നമ്പൂതിരി. പിന്നീട് വിവാഹത്തോടെ പതിയെ പതിയെ സിനിമയിൽ നിന്നും പിന്മാറിയ ശ്രീലത 2000 ശേഷം വീണ്ടും സിനിമയിലേക്കും സീരിയലുകളിലേക്കും മടങ്ങി വരുന്നു. പഴയ സിനിമയുടെയും പുതിയ സിനിമയുടെയും അനുഭവം സമന്വയിപ്പിക്കുന്ന ശ്രീലത നമ്പൂതിരിയുടെ ജീവിതം തന്നെ ഒരു അത്ഭുതമാണ്. ശ്രീലതയുടെ ജീവിതത്തിലേക്കൊരു യാത്ര. നമസ്കാരം. നമസ്തേ. അപ്പം എനിക്ക് മലയാള സിനിമാ രംഗത്ത് കുറച്ചു പേരെ മാത്രമേ പരിചയമുള്ളൂ. ഞാനങ്ങനെ ഒരു സിനിമാ റിപ്പോർട്ടറായിരുന്നില്ല. പക്ഷെ എന്നിട്ടും എനിക്ക് പരിചയമുള്ള അപൂർവം ആളുകളിൽ ഒരാളാണ് ചേച്ചി. അതിൻ്റെ കാരണം ചേച്ചീൻ്റെ വീഡിയോകളൊക്കെ കണ്ടിട്ടുള്ളത് കൊണ്ടുള്ള ഒരു ബന്ധമാണ്. അപ്പം എൻ്റെ ആദ്യത്തെ ചോദ്യം, എങ്ങനെയാണ് ഈ എന്നെ പോലെയുള്ള ഒരാളുടെ വീഡിയോകളൊക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങിയ ഒരു സാഹചര്യം ഉണ്ടായത് എങ്ങനെയാണ്? ഞാൻ ഇങ്ങനെ പലതും കാണും. അപ്പം പലതും കാണുമ്പോൾ നമുക്കിഷ്ടപ്പെട്ട ചില വ്യക്തികളുണ്ടാവും, അവരുടെ ഭാഷയും അവരുടെ ശൈലിയൊക്കെ നമുക്കിഷ്ടപ്പെടും. പിന്നെ പറയുന്നത് 100% ശരിയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം ഞാൻ അങ്ങനെയുള്ള വ്യക്തികളെ നേരിട്ട് ഫോൺ ചെയ്ത് അവരെ പിന്നെ നമ്മുടെ ഒരു ഇഷ്ടമൊക്കെ നമ്മൾ അറിയിക്കും. അങ്ങനെയാണ് പരിചയപ്പെടുന്നത്. അപ്പോൾ ഈ രാഷ്ട്രീയം അടക്കമുള്ള കാര്യങ്ങളോട് താല്പര്യമുണ്ട്? രാഷ്ട്രീയം ആ താല്പര്യമുണ്ട്, പക്ഷേ രാഷ്ട്രീയത്തിൽ പ്രവേശിക്കാൻ താല്പര്യമില്ല. അറിയാൻ താല്പര്യം, അറിയാൻ താല്പര്യമുണ്ട്. ഈ നീതി ഇല്ലാത്ത നമ്മുടെ സമൂഹത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടല്ലേ? തീർച്ചയായിട്ടും. പക്ഷേ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ, നമ്മൾ നല്ലത് ചെയ്താലും അതിനെ ഭയങ്കരമായിട്ട് വിമർശിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ നമുക്ക് സങ്കടം വരും. അപ്പം ഞാൻ ഒന്നിലും പെടുത്തില്ല. ഞാനൊരു ഫേസ്ബുക്കിൽ പോലും ഞാൻ ഒന്നും എഴുതത്തില്ല. എന്നോട് പറയാറുണ്ട് എഴുതിക്കൂടെ, ഏയ് വേണ്ട, നമ്മൾ നല്ല രീതിയിലും നമുക്ക് കമൻ്റ് അല്ലേ, പിന്നെ എന്തിനാ എഴുതുന്നത്? ചുമ്മാ നമ്മൾ അതിങ്ങനെ ആലോചിച്ച് വിഷമിക്കുന്ന എന്തിനാ? ആളുകൾ വിമർശിക്കുമ്പോൾ വിഷമം വരും അല്ലേ? തീർച്ചയായിട്ടും വരും. കാരണം നമ്മൾ 100% നല്ല കാര്യമാണ് ചെയ്യുന്നതെന്ന് ഉറപ്പാണ്. പക്ഷേ അതിന് വിമർശനം അവിടെ. നമ്മുടെ മലയാളികൾക്കൊരു കുഴപ്പമുണ്ട്, എന്താണെന്നറിയോ? ഈ നമുക്ക് ജീവിതത്തിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ സംഭവിച്ചു, ചിലപ്പോൾ ഒരു വീഴ്ചയും സംഭവിച്ചു കാണും. ആ വീഴ്ച ആദ്യം പറയും, ആ വീഴ്ച ആദ്യം പറഞ്ഞ് നമ്മളെ വേദനിപ്പിക്കും. അത് നമ്മൾ മറക്കാൻ ശ്രമിക്കുന്നതായിരിക്കും. പക്ഷേ നമ്മൾ ചെയ്ത ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട്, അത് പറയത്തുമില്ല. അത്ര അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? സങ്കടപരമായ ഉണ്ടുണ്ട്. അത് ചില അഭിനയിച്ചുകൊണ്ടിരുന്ന സിനിമയിൽ നിന്നൊക്കെ തന്നെ ചിലപ്പം അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. സിനിമക്കാർക്കിടയിൽ അങ്ങനെ തന്നെ ഒരു രീതിയുണ്ടോ? സിനിമ ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. സന്തോഷം എല്ലാവർക്കും ഇഷ്ടം. അപ്പം ഇപ്പോഴത്തെ കാര്യം എനിക്കറിയില്ല. ഞാൻ അന്ന് അഭിനയിച്ചുകൊണ്ടിരുന്ന കാലത്ത് നമ്മളെയൊക്കെ പിന്നെ ചില നായികമാർ, ഞാൻ പേര് പറയുന്നില്ല, ആ നമ്മളങ്ങോട്ട് സെറ്റിലോട്ട് ചെല്ലുമ്പോൾ തമാശക്കാർ വന്നു. അതിനും ബാസിയോട്ടിനും ഭയങ്കരമായിട്ട് എതിർത്തിട്ടുണ്ട്. തമാശക്കാരും കൂടെ ഉള്ളത് കൊണ്ടാണ് സിനിമ കാണുന്ന ആൾക്കാർ, തമാശക്കാർ വന്നു. അപ്പം നമ്മൾ തമാശക്കാരാ, തമാശ അഭിനയിക്കുന്നവർ, അതെന്തോ ഒരു നികൃഷ്ട ഒരു ഇതുപോലെ അങ്ങനെയൊക്കെ പറയാറുണ്ട്. എങ്ങനെയാണ് തമാശക്കാരിയായത്? ഒരു ബേസിക് അടിസ്ഥാനപരമായിട്ട് ഞാൻ അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കിയതിനനുസരിച്ച് യാതൊരു ബാക്ക്ഗ്രൗണ്ടും തമാശക്കിൽ. പിന്നെ എങ്ങനെയാണ് തമാശക്കാരിയായത്? അതായത് സ്കൂളിലൊക്കെ പഠിക്കുന്ന കാലത്ത് ഞാൻ ഭയങ്കരമായിട്ട് സംസാരിക്കും, ഒരുപാട് ടോക്കറ്റീവാണ്, ആൾക്കാരോട് ഭയങ്കരമായിട്ട് എതിർക്കുക, നല്ല കാര്യങ്ങളാണെങ്കിൽ അത് അപ്രിഷ്യേറ്റ് ചെയ്യും, അങ്ങനെയുള്ള സംസാരം കുറച്ച് കൂടുതലാണ്. പക്ഷേ തമാശ പറയാൻ എനിക്കറിയാൻ വയ്യായിരുന്നു. സിനിമയിൽ ആദ്യം അഭിനയിക്കാൻ വന്നപ്പോൾ തന്നെ എനിക്കറിയില്ലായിരുന്നു വാസിയുടൻ്റെ കൂടെയാണ് അഭിനയിക്കുന്നതെന്ന്. നമ്മുടെ സ്വപ്നത്തിൽ പ്രേം നസീറൊക്കെ ആയിരുന്നു. പക്ഷേ പിന്നെ വന്നതിന് ശേഷം അറിഞ്ഞു അയ്യോ അത് വാസിയുടെ. അപ്പോൾ ഞാൻ ആദ്യത്തെ സിനിമ അഭിനയിച്ചില്ല, കാരണം എനിക്ക് തമാശ ഒന്നും വരില്ല, ഭയങ്കര കരച്ചിലായിരുന്നു. പിന്നെ ഞാൻ നോക്കിയപ്പോൾ ഇദ്ദേഹം മുറുക്കിച്ചോന്നൊക്കെ ഇരുന്ന ഒരു നമ്മുടെ ഒരു സങ്കല്പത്തിലെ ഒരു നായകനല്ല. അപ്പോൾ എനിക്ക് തോന്നി, ഛേ നമുക്കൊരു 10-16 വയസ്സൊക്കെ ഉള്ളൂ, പുള്ളിക്ക് അന്നേ ഒരു 10-50 വയസ്സുണ്ട്. എനിക്ക് തോന്നി ശരിയാവത്തില്ല ഇത്. അതുകൊണ്ട് ഒന്നാമത് തമാശ വരത്തില്ല, അതുകൊണ്ട് ആ സിനിമ അങ്ങ് വിട്ടു. അതേത് സിനിമയായിരുന്നു? അത് വന്ന് വിരുദന ശംഖു. അത് ചെന്നൈ പോയില്ലായിരുന്നു? എൻ്റെ അച്ഛൻ്റെ സഹോദരി സിനിമ എടുത്തതാണ്. അച്ഛൻ്റെ സഹോദരി കുമാരി, അതെ,
അതുകൊണ്ടാണ് എന്നെ വിളിച്ചത്. ഓ, അങ്ങനെയാണ് ബന്ധം ഉണ്ടാവുക. അങ്ങനെയാണ് ഉണ്ടായത്. അന്നിട്ട് 16 വയസ്സേ ഉള്ളൂ. അതെ, 16 വയസ്സേ ഉള്ളൂ. അന്ന് ചെന്നൈയല്ലേ ഇതിന്റെ എല്ലാം പ്രധാനപ്പെട്ട? ചെന്നൈയാണ്, മദ്രാസ്. അപ്പൊ അന്ന് അവിടെ പോയി, എന്നിട്ട് പറ്റത്തില്ല തിരിച്ചു പോന്നു. ആ, തിരിച്ചു പോകുന്നില്ല. തിരിച്ചു പോകാനായിട്ടിരുന്നപ്പോൾ എനിക്ക് വേറൊരു പടത്തിൽ അഭിനയിക്കാനുള്ള അവസരം കിട്ടി. അല്ല, ഈ വേണ്ടെന്ന് വെച്ചപ്പം വലിയ പിന്നെ അച്ഛൻ്റെ സഹോദരിക്ക് ഭയങ്കര അത് തെറ്റായി കൊടുക്കും. ഞങ്ങൾ അവിടെ നിന്ന് പുള്ളിക്കാരത്തി നായികയായിരുന്നു അതോ എന്തായിരുന്നു? അല്ലല്ല, പുള്ളിക്കാരിയുടെ ഹസ്ബൻഡ് പി കെ സത്യപാൽ, അത് ലളിതാ പത്മിനി രാഗിണിമാരുടെ ബന്ധുവാണ്. ഓ, അപ്പം ഇവർ പണ്ട് നടിയായിരുന്ന സമയത്ത് ഇവർ കല്യാണം കഴിച്ചവരും മറ്റാ സെറ്റിൽ ചെയ്തതാണ്. അദ്ദേഹമാണ് ഈ പടം എടുക്കുന്നത്. അതെ, ബന്ധുവായിരുന്നു. അവർ വേറെ വേലുത്തമ്പി, തിളവ, ഉമ്മണിത്തങ്ക എന്നൊക്കെ സിനിമ എടുത്തിട്ടുണ്ട്. അപ്പം എൻ്റെ പിന്നെ അപ്പച്ചിയെ ഞാൻ കണ്ടിട്ട് ഒരു 5 വയസ്സുള്ളപ്പോൾ കണ്ടതാണ്. പിന്നെ കണ്ടിട്ടായി. പിന്നെ ഞാൻ KPSCയിലൊക്കെ ആയിരുന്ന കാര്യമൊക്കെ പറഞ്ഞു. അപ്പം ഇപ്പം ഒരു നായികയൊക്കെ ആകാനുള്ള ഒരു പ്രായമൊക്കെ ആയി അങ്ങനെ വിളിക്കുന്ന. അങ്ങനെ എനിക്കിഷ്ടമില്ലായിരുന്നു, എൻ്റെ അമ്മ നിർബന്ധിച്ചിട്ട് പോയതാണ് ഓ അഭിനയിക്കാനായിട്ട്. അതെ. എന്നിട്ട് നോ പറഞ്ഞപ്പോൾ എന്തായിരുന്നു പ്രതികരണം? അപ്പോൾ അവർക്ക് ഭയങ്കര നമ്മളോട് അത്ര വലിയ ഒരു താല്പര്യമില്ലല്ലോ. പിന്നെ ഞങ്ങൾ വേറെ ഒരു വീടെടുത്ത് താമസിച്ചു. അവിടെ താമസിക്കുമ്പോൾ തന്നെ ആശാ ചക്രം എന്നൊരു സിനിമയിൽ സത്യൻ സാറിൻ്റെ അമ്മയായിരുന്നു കൂടെ ഉണ്ടായിരുന്നു. അമ്മയായിരുന്നു. സത്യൻ സാറിൻ്റെ മകളായിട്ടൊരു ഒരു ക്യാരക്ടർ അഭിനയിക്കാൻ വന്നു. അപ്പം ഞാൻ വലിയ റോളാണ്, ചെറിയ റോള്? ആ, സത്യൻ സാറിൻ്റെ മകളായിട്ടാണ്. ഓക്കെ. അപ്പോൾ അത് ഹൈദരാബാദിലായിരുന്നു ഷൂട്ടിങ്. അപ്പോൾ അവിടെ വെച്ചാണ് തിക്രൂസി ചേട്ടനെയൊക്കെ പരിചയപ്പെടുന്നതും അങ്ങനെ അതൊക്കെ. അപ്പോൾ അത് അഭിനയിച്ചു കഴിഞ്ഞ് ഇന്നാ തിരിച്ചു പോരാ എന്ന് പറഞ്ഞിരുന്നപ്പോൾ പിന്നെ പടങ്ങൾ വന്നു. ഈ സിനിമ ഇറങ്ങിയതിന് ശേഷമാണ്? അല്ല, ആ സിനിമ ഇറങ്ങിയില്ല. അത് സത്യൻ സാർ മരിച്ചു കഴിഞ്ഞിട്ടാണ് ഇറങ്ങിയത്. 75 ഇറങ്ങുന്നത്. അപ്പം പിന്നെയും തിരിച്ചു പോരാന്നിരുന്നപ്പോൾ വേറെ പടങ്ങളിങ്ങനെ വന്നുകൊണ്ടേയിരുന്നു. അതും ബാസ് ചേട്ടൻ്റെ കൂടെ തന്നെ. അപ്പം എം കൃഷ്ണൻ നായർ സാറിനോട് പറഞ്ഞു, ഒരു സിനിമയിൽ അഭിനയിച്ചിട്ട് നിർത്തിയിട്ട് പോയിക്കോളൂ എന്ന് പറഞ്ഞു വാസ്യേട്ടൻ്റെ കൂടെ. അങ്ങനെ ഞാൻ മനസ്സിലാ മനസ്സോടെ. അപ്പം അതിൽ ഈ എം കൃഷ്ണനാരെ പോലുള്ളവരൊക്കെ പരിചയപ്പെട്ടത് എങ്ങനെയാ? അപ്പം ഈ ഒരു ബന്ധം കൊണ്ട് കിട്ടിയതാണ്? എങ്ങനെയാണ്? അതെ അതെ അതെ. അപ്പം അന്ന് അവിടെ താമസിക്കുമ്പോൾ ഇവർ പ്രൊഡ്യൂസർ ആയതുകൊണ്ട് ഇപ്പം ജയമാരുതി പ്രൊഡക്ഷൻസിലെ വാസു സാർ വരുമായിരുന്നു, പി എ തോമസ് വരും. ആ പി എ തോമസിൻ്റെ പടമായിരുന്നു ആശാചക്രം. അപ്പം അങ്ങനെ പരിചയപ്പെട്ടിട്ടാണ്, ഇവരെയൊക്കെ പരിചയപ്പെട്ടിട്ടാണ് ആ പടത്തിൽ അങ്ങനെ വിളിച്ചത്. ഇതിന് ശേഷം, അതായത് ഈ സത്യൻ്റെ സിനിമയ്ക്ക് ശേഷം പിന്നെ ഏത് സിനിമയായിരുന്നു കിട്ടിയത് അവിടെ? പഠിച്ച കള്ളൻ. അതായിരുന്നു റിലീസായത്. റിലീസായത് ആദ്യം. പക്ഷേ ഞാൻ ഈ മദ്രാസിൽ വന്നപ്പോൾ എനിക്ക് ഷൂട്ടിംഗ് കാണണമെന്ന് ഭയങ്കര ആഗ്രഹം തോന്നിട്ട് ഞാൻ ഭാര്യമാർ സൂക്ഷിക്കുക എന്നൊരു പടത്തിൻ്റെ സെറ്റിൽ പോയിരുന്നു. അപ്പോൾ ഇവർ പറഞ്ഞിട്ട് അപ്പം നസീർ സാറിനെയും ഷീലാമ്മയൊക്കെ കണ്ടപ്പം നമ്മുടെ സേതുമാൻ സാറിനെ എനിക്കൊരു മേക്കപ്പ് ടെസ്റ്റ് എടുത്തു. ഒരു ഒരു പാട്ട് സീൻ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു, ചന്ദ്രികയിലും ചന്ദ്രകാന്ത്. അപ്പോൾ അതിലൊരു പാട്ട് കേട്ടോണ്ടിരിക്കുന്ന പോലെ ഒരു ഷോട്ട്, അതാണ് എൻ്റെ ആദ്യത്തെ എടുത്തത്. ആ പാട്ട് ചന്ദ്രികയിലെ? അതെ അതെ അതെ. അത് ഞാനിങ്ങനെ കേട്ടോണ്ടിരിക്കുന്നു. അപ്പോൾ അറിയാതെ ഇങ്ങനെ എഴുന്നേക്കുമ്പോൾ ഒരാൾ പിടിച്ചിരുത്തുന്നു. അത് അതിന് മേക്കപ്പ് ടെസ്റ്റിന്. അത് അതിന് ശേഷമാണ് ഈ സിനിമയിലേക്ക് വരുന്നത്. അതെ. പിന്നെ പഠിച്ച കള്ളൽ അഭിനയിച്ചു. അഭിനയിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇതുപോലെ ഒരുപാട് സിനിമകൾ വന്നു. അഭിനയിക്കുമ്പോൾ തന്നെ വന്നു, റിലീസ് ആവാതെ തന്നെ? ആവാതെ തന്നെ. റിലീസ് ആവുന്നതിന് മുമ്പ് തന്നെ പല സിനിമകളും കിട്ടി. ഒരുപാട് സിനിമകൾ കിട്ടി. അത് കാരണം എന്താണെന്ന് വെച്ചാൽ അന്ന് കോമഡി അഭിനയിക്കാൻ. അപ്പൊ ഈ പഠിച്ച കള്ളനിലും കോമഡി ആയിരുന്നു? കോമഡി ആയിരുന്നു. അത് തുടക്കമേ കോമഡിയാ? അതാ ഞാൻ ചോദിച്ചത്, അതെങ്ങനെ സംഭവിച്ചു? എങ്ങനെ? അതെന്ത് വെച്ചാല് അന്ന് കോമഡി അഭിനയിക്കാൻ ചെറുപ്പക്കാർ സ്ത്രീകളില്ലല്ലോ. ഇല്ല ഇല്ല, അതായിരുന്നു ഒരു പ്ലസ് പോയിന്റ്. കുറച്ച് പ്രായമായ ആൾക്കാരേ ഉള്ളൂ. അപ്പൊ അങ്ങനെ ഒരു ചെറുപ്പക്കാരി ഒരു വൃത്തിയെ കിട്ടിയപ്പം അങ്ങനെ കോമഡി അഭിനയിപ്പിച്ചതാണ്. അല്ല, അത് എങ്ങനെയാണ്? അത് ഒരു കോമഡി പരിചയമില്ലാത്ത ഒരാൾ എങ്ങനെ? അത് ഒരു ബുദ്ധിമുട്ടായില്ല? അതെങ്ങനെ അതിന്റെ കൈ? അല്ല, അതെനിക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നി. അപ്പോൾ ഡയറക്ടർ പറഞ്ഞു അത് കുഴപ്പമൊന്നുമില്ല, പിന്നെ ബാസ് ചേട്ടൻ അത് സപ്പോർട്ട് ചെയ്യും എന്നൊക്കെ പറഞ്ഞ്. അതിൽ രണ്ട് പാട്ടുണ്ടായിരുന്നു, അതിൽ പാട്ട് വെച്ചാൽ 2 ഡാൻസ്, അതെനിക്ക് അറിയില്ലല്ലോ. അപ്പോൾ അതിനവർ റിഹേഴ്സലൊക്കെ തന്നു 2 ദിവസം. അത് വലിയ തമിഴിലെ വലിയൊരു പ്രൊഡക്ഷൻ കമ്പനിയായിരുന്നു, ALS എന്ന് പറഞ്ഞിട്ട്. അല്ല, ഈ ഡാൻസൊക്കെ ശരിക്കും നമ്മൾ തന്നെ അങ്ങനെ തന്നെ കളിക്കണം? അല്ല, അത് ഡാൻസ് മാസ്റ്റർ ഉണ്ട്, കാണിച്ച് പഠിപ്പിച്ചു തരും. അല്ലാതെ വെറുതെ ജസ്റ്റ് കൈ മമ്മൂട്ടി കാണിക്കുന്നതിലും കാണിച്ചാൽ പോരാ. അതെ, അത് ഡാൻസ് തന്നെ കളിക്കണം. അപ്പം അങ്ങനെ ആദ്യത്തെ ഇതിൽ എന്നെ ഒരു പിന്നെ ആ പാട്ടിൻ്റെ ഇടയിൽ ഒരു മ്യൂസിയത്തിൻ്റെ അവിടെ കൊണ്ടു നിർത്തി ഒരു ആനയൊക്കെ നിൽക്കുന്നത് എഗ്മോറിൽ. അപ്പോൾ ഈ ബാസ് ചേട്ടൻ ആനയുടെ കൊമ്പി പിടിച്ച് കാണിച്ചിരുന്നു, എന്നെ അതുപോലെ കാണിക്കേ. ഞാൻ ജന്മം ചെയ്താൽ ആനയുടെ അടുത്ത് പോകില്ല. അപ്പോൾ ഞാൻ കരച്ചിലാണ് കേട്ടോ. നസീർ സാർ ഉണ്ടായിരുന്നു അന്നും. കരഞ്ഞ് പറഞ്ഞു എനിക്ക് വേണ്ട സിനിമ, എനിക്ക് വേണ്ട, എനിക്ക് ആനയുടെ പുറത്ത്. പുള്ളി ആനയുടെ പുറത്തൊക്കെ കയറി കാണിക്കും, ഞാൻ അതുപോലെ കാണിക്കുക. പുള്ളിക്ക് ഭയങ്കര ദേഷ്യം. പിന്നെ എൻ്റെ നസീർ സാർ ഇടപെട്ടു, അത് പുതിയ ആളല്ലേ, വാസി ഒന്ന് ക്ഷമിക്കുക, കുറച്ച് കഴിയുമ്പോൾ ശരിയാവും. അങ്ങനെ ഞാൻ എങ്ങനെങ്കിലും ഈ സിനിമ തീർന്നിട്ട് സ്ഥലം വിടാതിരിക്കുക. അപ്പം പിന്നെ കുറേ സിനിമകളിങ്ങനെ വന്നു. പക്ഷേ ഒരു 10-12 സിനിമ വരെ
എല്ലാം ഈ വാസ്യേട്ടൻ്റെ കൂടെ അല്ല. ഈ നസീറുമായിട്ടുള്ള ആദ്യത്തെ സിനിമ അതാണോ? അന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ സമീപനം വളരെ സൗമ്യമാണ്. വളരെ സൗമ്യമാണ്. നമ്മളെ പേരൊക്കെ ചോദിച്ചു, പരിചയപ്പെട്ട്. ആ പിന്നെ നസീർ സാറിൻ്റെ നായികയായിരുന്നു എൻ്റെ അപ്പച്ചി കുമാരിത്തങ്കം. ഓ ഓ ആ അപ്പം അങ്ങനെ അറിയാമല്ലോ. അപ്പം നസീർ പിന്നീട് അങ്ങോട്ട് സിനിമയിൽ നസീറുമായിട്ട് പിന്നീട് അഭിനയിച്ചിട്ടില്ല? പിന്നെ ഒരുപാട് സിനിമകൾ. അപ്പോഴും അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തെ കുറിച്ചൊന്ന് പറഞ്ഞു, നസീർ എങ്ങനെയായിരുന്നു? എങ്ങനെയായിരുന്നു വെച്ചാൽ ഒരിക്കലും ആരോടും ദേഷ്യപ്പെട്ട് ഞാൻ കണ്ടിട്ടേ ഇല്ല നസീർ സാർ. ഇപ്പോഴത്തെ പല്ലടയെ കുറിച്ച് പറഞ്ഞാൽ ജാടയില്ല. പിന്നെ അദ്ദേഹം ഡ്രിങ്ക്സ് കഴിക്കും എന്നൊക്കെ പറയുന്നതല്ല ഞാൻ കണ്ടിട്ടില്ല. ഞാൻ എത്രയോ ഉദയായാലും അവിടെക്ക്, പക്ഷെ എല്ലാവരോടും ഏത് സമയത്തും ചിരിച്ചൊരു മുഖമായിട്ടാണ് അദ്ദേഹം എല്ലാവരോടും പെരുമാറുന്നത്. പിന്നെ മദ്രാസിലുണ്ടായിരുന്നപ്പോൾ ഒരുപാട് പേരെ സഹായിച്ചിട്ടുണ്ട്. അതൊന്നും പുറത്ത് പറയാൻ അദ്ദേഹത്തിന് താല്പര്യവുമില്ല. എൻ്റെ ഒരു അനുഭവത്തിൽ, ഞാനന്നും മദ്രാസിലൊരു വീട് വെച്ചുകൊണ്ടിരുന്നപ്പോൾ, നമ്മൾ ഇന്നത്തെ പോലെ ഒരു ഭയങ്കര പ്രതിഫലം കിട്ടുന്ന ഒരു അതൊന്നും അല്ലല്ലോ. അപ്പം നമ്മളിലോ കിടിയൊക്കെ കൂട് കൂട്ടുന്ന പോലെ കിട്ടുന്ന പൈസ വെച്ച് ഓരോന്ന് ഇങ്ങനെ വായിച്ചൊക്കെ. അപ്പോൾ ഞാൻ എന്നോടൊരിക്കൽ ചോദിച്ചു, ഇങ്ങനെ ശ്രീലത വീട് പണിയൊക്കെ ഇതുവരെയായി. ഞാൻ പറഞ്ഞില്ല സാർ, നടക്കുന്നുണ്ട്, സിനിമയൊക്കെ ഉണ്ട്, അങ്ങനെ. പിന്നെ ആ എന്തെങ്കിലും ആവശ്യമുണ്ട് പറയണം കേട്ടോ. അതെനിക്കൊരു ഭയങ്കര ഷോക്കായിരുന്നു. കാരണം നമ്മുടെ കൂടെ വേറെ ആരൊക്കെയോ പിന്നെ ഇതാരും ചോദിച്ചിട്ടില്ല, പക്ഷേ അദ്ദേഹം ചോദിച്ചു എന്തെങ്കിലും ആവശ്യമുണ്ടെ പറ. അങ്ങനെ തരാൻ വേണ്ടിയിട്ടല്ലെങ്കിൽ തരും, അത് വേറെ കാര്യം. ചോദിച്ചില്ല? ഇല്ല, ഞാൻ ചോദിച്ചില്ല. പക്ഷെ അത് നമ്മളോട് ഇങ്ങനെ ഒരു വ്യക്തി ചോദിക്കുമ്പോൾ നമുക്കൊരു ഭയങ്കര സന്തോഷമാണ് അത്. ആ അങ്ങനെ ചോദിച്ചല്ലോ എന്ന്. ഞാൻ ചോദിച്ചിട്ടില്ല, പക്ഷെ ഒരുപാട് പേര് അങ്ങനെ സഹായിച്ചിട്ടുണ്ട്. അങ്ങനെ പിന്നെ ഒരു അനുഭവം എന്ന് വെച്ചാൽ, ഒരു മലയാളത്തിലൊരു വലിയ നിർമ്മാതാവ് ഒരുപാട് സിനിമകൾ എടുത്തതാണ്. അത് അക്കാലത്ത് അദ്ദേഹം ഒരു നടിയുടെ ഭർത്താവായിരുന്നു. ഞാൻ പേര് പറയുന്നില്ല. എന്നെ വേദനിപ്പിച്ച ഒരു രംഗം അത്. ഞാനും അദ്ദേഹത്തിൻ്റെ വേറെ സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട്. അപ്പം ആ നടിയും ഞാനുമായിട്ട് ഒരു ചെറിയൊരു പടക്കത്തിൻ്റെ ഒരു ഇതുണ്ട്. കാരണം ഈ നമ്മളെല്ലാം തമാശക്കാരെന്ന് വിളിക്കുന്ന നടിയാണേ. അപ്പം ഉള്ളുകൊണ്ട് എനിക്ക് അത്ര ഇതല്ല. ഒരു ചെറിയ നിസ്സാര സംഭവത്തിന് വേണ്ടി എന്തോ അവരുമായിട്ട് ഞാനൊന്ന് ഇടേണ്ടി വന്നു. ആ സമയത്ത് ഈ പ്രൊഡ്യൂസറുടെ പടത്തിൽ ഞാൻ അഭിനയിക്കാൻ വേണ്ടി എന്നെ ബുക്ക് ചെയ്തു, അഡ്വാൻസൊക്കെ തന്നു, ഡ്രസ്സ് ഇതൊക്കെ അളവൊക്കെ എടുത്തെല്ലാം ചെയ്തപ്പം ഈ നടി അതറിഞ്ഞിട്ട് ഭർത്താവാണല്ലോ, ഭർത്താവിനോട് പറഞ്ഞു എന്നെ മാറ്റണമെന്ന് ആ സിനിമയെന്ന്. അപ്പം ഞാൻ ഒരു ഭയങ്കര വിഷമം തോന്നി. അപ്പം ഞാൻ ബാസിയേട്ടനും നസീർ സാറിനോടും ഞാൻ പറഞ്ഞു. അപ്പം അവരഭിനയിച്ചു തുടങ്ങിയിരുന്നതിൽ ഞാൻ പറഞ്ഞു, സാറിങ്ങനെ പറയുന്നു, എന്ത് വിരോധമുണ്ടെങ്കിലും ഒരു ഇങ്ങനെ മാറ്റണമെന്ന് പറയുമ്പോൾ നമുക്കൊരു ദുഃഖമാണ്, നമ്മളിതുകൊണ്ടല്ലേ ജീവിക്കുന്നത്. അപ്പം നസീർ സാറ് പറഞ്ഞു, എന്നാൽ ശരി, അതെനിക്കൊന്ന് അറിയണമല്ലോ, അത്ര അഹങ്കാരം പാടില്ല. അപ്പോൾ പ്രൊഡ്യൂസറെ വിളിച്ച് പറയുന്നു, നസീറാണ് അതിൻ്റെ നായകൻ. അതെ. പിന്നെ ശ്രീലത ആ സിനിമയെന്ന് മാറ്റുവാണെങ്കിൽ ഞാനും ബാസി അഭിനയിക്കില്ല എന്ന് ആരെങ്കിലും പറയുമോ? ഈ ഒരു കാലഘട്ടത്തിൽ ആ അങ്ങനെ ആരെങ്കിലും അഭിനയിച്ചു? ഡയറക്ടറെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് പരാതിയൊന്നുമില്ല, ഒന്നുമില്ല. ഭാര്യ ഇങ്ങനെ പറഞ്ഞതിൻ്റെ ഒരു വിഷമമുണ്ടെന്ന് തോന്നുന്നു. അതെ. പിന്നീട് ഈ നസീർ ഈ ജീവിത ആ സിനിമാ കാലം മുഴുവൻ നസീറുമായിട്ട് നല്ല ബന്ധമായിരുന്നു. നല്ല ബന്ധമായിരുന്നു. പിന്നെ എനിക്ക് പിന്നെ ആർക്കും അറിയാത്ത ഒരു രഹസ്യം എന്ന് വെച്ചാൽ, എപ്പോഴും നമുക്ക് തോന്നുന്നില്ലേ നസീർ സാറ് പാടി അഭിനയിക്കും വഴി അദ്ദേഹമാണ് പാടുന്നതെന്നേ തോന്നത്തുള്ളൂ. അത്ര കറക്റ്റാണ് ചില പാട്, ഇതിലെ സ്വരം പാടുന്നൊക്കെ അദ്ദേഹം തന്നെയാണ്. ഞാൻ എനിക്കൊരു സംശയം തോന്നിയിരുന്നു. കാരണം ഒരു പാട്ട് അറിയാവുന്ന എന്തെങ്കിലും പാട്ടിനെ പറ്റി എന്തെങ്കിലും ഒരു അറിവുള്ള ഒരാൾക്ക് അങ്ങനെ പറ്റുള്ളൂ. അപ്പം ഞാൻ ഭയങ്കര ഇതായിട്ട് ഞാൻ ചോദിച്ചു, ഒരു ആങ്സൈറ്റി എനിക്ക്. സാർ സത്യം പറയും, സാർ പാട്ട് പാടില്ലേ? അയ്യോ ഞാൻ പാടത്തില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞാൽ വിശ്വസിക്കില്ല. അങ്ങനെ നിർബന്ധിച്ച് ഞങ്ങൾ പാട്ട് പാടിച്ചു, നന്നായിട്ട് പാടും. പക്ഷെ പാടിയിട്ടില്ല സിനിമയിൽ. സിനിമ പാടിയിട്ടില്ല, പക്ഷേ അത്രയും കറക്റ്റായത് കൊണ്ടാണ് അദ്ദേഹത്തിന് ആ ലിപ്പൂമെൻ്റ് കറക്റ്റാണ്. ഞാൻ കണ്ടതിൽ ഇത്രയും നന്നായിട്ട് പാടി, ഇത്രയും പാട്ടറിയാത്ത ഒരാളെന്ന് പറയുന്നത് പാടി അഭിനയിക്കുന്നത് ഒന്ന് ശിവാജി ഗണേശൻ തമിഴിൽ, പിന്നെ നസീർ സാർ. ഈ നസീർ ഇത്രയും വലിയൊരു താരമായിരുന്നു, ആ പദവി നഷ്ടപ്പെടാതിരിക്കാൻ അദ്ദേഹം ഒരു നീക്കങ്ങളും നടത്തിയിട്ടില്ല? വേറെ ആരും ഇപ്പോൾ ഉള്ള പോലെ തന്നെ ഈ അങ്ങനത്തെ ഒരു അസൂയം കുശും ഒന്നും അദ്ദേഹത്തിന് ഇല്ലായിരുന്നു? ഇല്ലില്ല. എന്നൊക്കെ ഇപ്പം ഞാൻ അന്ന് ക്ലാസിക്കൽ പഠിച്ചുകൊണ്ടിരുന്ന സമയമായിരുന്നു ദക്ഷിണാമസ്ഥാനത്ത്. അപ്പം ഒരുപാട് ഷൂട്ടിങ്ങിൻ്റെ ഇടയിൽ വല്ല പ്രാക്ടീസ് ചെയ്യാനൊക്കെ സമയം കിട്ടത്തില്ല, ചില കച്ചേരികളൊക്കെ ഉണ്ടായിരുന്നു. ആ സമയത്ത് എവിടെയെങ്കിലും ഔട്ട്ഡോറൊക്കെ ആണെങ്കിൽ 6 മണിക്ക് ശേഷം ഷൂട്ട് ഉണ്ടാകത്തില്ല. അപ്പം സാറ് പറയും, നമുക്കിന്നൊരു കച്ചേരി നടത്തിക്കാൻ ബാസിയേട്ടനും നസീർ സാറും എവിടെ നിന്നെങ്കിലും ഒരു തീപ്പെട്ടിയോ ഒരു കലോ എന്തെങ്കിലും എടുത്ത് കൊട്ടിക്കൊണ്ടേ. കറക്റ്റ്. അങ്ങനെയൊക്കെ നമ്മളെ ഒന്ന് എൻകറേജ് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ കലം എടുത്ത് കൊട്ടുമായിരുന്നു? ആ കൊട്ടുമായിരുന്നു. എനിക്ക് ഭയങ്കര അല്പം ഒരു ഒരു മേശ കിട്ടിയാലും അവിടെ ഇരുന്ന് കൊണ്ടും. അപ്പം ഞാൻ ആലോചിച്ചതെന്ന് വെച്ചാൽ, അന്നൊരു നായകനാണ് ഞാൻ, ഒരു നായികയോട് മാത്രമേ ഇങ്ങനെയുള്ള കാര്യങ്ങളുള്ള, നമ്മളതിനേക്കാട്ട് നമ്മൾ തമാശക്കാരില്ലേ. പക്ഷേ അതാണ് ഞാൻ പറഞ്ഞത്, എല്ലാവരോടും വളരെ കറക്റ്റായിട്ട്
പെരുമാറുന്ന ഒരു വ്യക്തി. പിന്നെ ഇപ്പം ഈ പിന്നെ ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞാൽ ഇപ്പോൾ ഇന്ന സ്ഥലത്ത് കിടക്കണം അങ്ങനെയൊന്നും ഇല്ല. ഈ ശീലാമ്മയൊക്കെ ഈ പറഞ്ഞ നമ്മളൊക്കെ ചിലപ്പം ഗർഭിണിയാകാൻ വേണ്ടി ഒരു ഗർഭം വെച്ച് കെട്ടിക്കൊണ്ട് നടക്കും ഒരു തലയാണ്. അത് അത് പുള്ളിയെടുത്തിട്ട് അതിൽ ഇങ്ങനെ വെച്ചിട്ട് നടക്കും. അപ്പോൾ ഒരിക്കൽ ശീലാമ്മ അയ്യോ ഷോർട്ടായിപ്പോ എന്നെ ഗർഭം കാണാൻ. ശീല വളരെ കമ്പനിയായിരുന്നു എല്ലാവരും. അതെ ആണല്ലേ, ഒരു ജാടയില്ല. ശീലയായിട്ട് നല്ല സൗഹൃദമായിരുന്നു ആ സമയത്ത്. ഇപ്പോഴും ഞാനൊരു നല്ല സൗഹൃദം എന്ന് പറഞ്ഞ ശീലാമ്മയും ടി ആർ റോമനെയും അവരൊക്കെ ആയിട്ട്. അന്ന് ശീലയല്ലേ അവിടുത്തെ സൂപ്പർ സ്റ്റാർ? ശീലയല്ലേ തീർച്ചയായിട്ടും. നസീറിനെ പോലെ തന്നെയാണ്. ഒരു ഒരു വർഷം അമ്മ ഒരു 10-20 സിനിമകൾ അഭിനയിച്ചു. അന്നിപ്പോ ഈ നസീർ ഷീല ഗോസിപ്പ് ഒന്നും ഒന്നുമില്ലേ സിനിമാ ഫീൽഡ് ഒന്നും ആരും ഗോസിപ്പ് പറയത്തില്ല. ഒന്നും പറയുന്നില്ല അത് ഗോസ് അല്ല. ഞാൻ അതെനിക്ക് മനസ്സിലാവാത്തത് ഇപ്പം നമ്മൾ അഭിനയിക്കുന്നു ഇന്നത്തെ കാലത്തെ പോലല്ല അഭിനയിക്കുമ്പോഴും. പക്ഷേ അവരുടെ ഒരു നോട്ടം കൊണ്ട് പോലും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. ഒരു ചേഷ്ടകളും ഇല്ല, ഒന്നുമില്ല. നമുക്കറിയാനേ വയ്യ അവരെവിടെ കണ്ടുമുട്ടുന്നു. എനിക്കറിയില്ല, ഞാൻ കണ്ടിട്ടില്ല. പ്രൊഫഷൻ വേറെ, ജീവിതം വേറെ. അതെ സത്യം. ഈ ജയന്റെ മരണത്തെക്കുറിച്ചൊക്കെ പോലും കഥകൾ പറയുന്ന മാതിരി ഒരു വൈരത്തെക്കുറിച്ചൊക്കെ എപ്പോഴും പലരും കഥ പറയാറുണ്ട് നസീറുമായി ബന്ധപ്പെട്ട്. അതൊക്കെ വ്യാജമാണോ? അതായത് നസീറിന് ജയൻ വളർന്നു വരുന്നതിനെ ഭയമായിരുന്നു? ഏയ്, നസീർ സാറിൻ്റെ കൂടെ തന്നെ ഉദയ സ്റ്റുഡിയോയിൽ നസീർ സാറിൻ്റെ കൂടെ ആ റൂമിൽ തന്നെയാണ് ജയനെ താമസിപ്പിച്ചിരുന്നത് നസീർ സാർ. അല്ലാതെ നസീറിൻ്റെ താരപദവി ജയം കൊണ്ടുപോകുന്ന ഒരു ഭയമില്ലായിരുന്നു? ഒരിക്കലുമില്ല. അപ്പോൾ അല്ല, നസീർ സാറിന് അറിയാലോ എനിക്ക് ഇത്രയൊക്കെ പ്രായമായി. ഇപ്പം ജയൻ ചെയ്യുന്ന റോൾ എനിക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല എന്ന് അദ്ദേഹത്തിന് അറിയാം. അറിയാമായിരുന്നു. ജയനെയൊക്കെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഒരു കഥയുടെ ഭാഗമായിട്ട് പറയുന്നല്ലാതെ അങ്ങനെ ഒന്നും ഇല്ല. അതൊക്കെ ചുമ്മാതെ വെറുതെ ഉണ്ട്. മരണം പോലും ആളുകൾ പറയുന്നുണ്ട്, ജയന്റെ മരണം പോലും നസീറിന് പറയുന്നുണ്ട്. അതിലൊക്കെ ഒരുപാട് കഥകൾ ഞാൻ വേറെ കേട്ടിട്ടുണ്ട്. കാരണം ഞാൻ അന്ന് ഈ ഷൂട്ടിങ്ങിൻ്റെ ലാസ്റ്റ് ഡേ ഇവരിതെല്ലാം എടുത്തിട്ട് വന്നിട്ട് സെറ്റിലൊരു നല്ലൊരു ക്ലൈമാക്സ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇത് അറിയുന്നത്. എന്നിട്ട് ഞാൻ എനിക്കെന്നും ഈ പിന്നെ 16 നവംബർ 16 എന്നുള്ള ഞാൻ എന്നും എൻ്റെ ഓർമ്മയിലുള്ള കാരണം ഈ ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് ഞാൻ മദ്രാസിനോട് വിട പറഞ്ഞ് പോവുക കുന്നംകുളത്തോട്ട്. ഇത് കഴിഞ്ഞിട്ട് വണ്ടിയൊക്കെ റെഡിയാക്കി ഞാൻ പോവുകയാണ്. കല്യാണം മുമ്പേ കഴിഞ്ഞോ? കല്യാണത്തിന് 79 കഴിഞ്ഞു. അപ്പോൾ പിന്നെ എന്നിട്ടും തുടരുമായിരുന്നു. ആ കുറച്ച് പടങ്ങളും ഇതൊക്കെ ഉണ്ടായിരുന്നു. അതെ, തീർക്കാനൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പോകുന്നു. അപ്പോൾ അത് സെറ്റിൽ അപ്പോൾ സിനിമ വേണ്ടെന്ന് തീരുമാനിച്ചു. നവംബർ 16 പോകാൻ തീരുമാനിച്ചു. കാരണം ഹസ്ബൻഡ് വന്നിട്ട് അവിടെ കുന്നംകുളത്ത് പ്രാക്ടീസ് ചെയ്യുന്നു, പിന്നെ ഞാനിവിടെ പ്രാക്ടീസ് ചെയ്തു. എൻ്റെ എന്ന് വെച്ചാൽ നിങ്ങൾ ഒരുമിച്ച് ഒരു പടത്തിൽ അഭിനയിച്ചു അതിന് പിന്നെ അദ്ദേഹം വേണ്ടെന്ന് പറഞ്ഞു, സിനിമ അഭിനയിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ തീരുമാനിച്ചതാണ്. ആണോ? കാരണം ഒരു നല്ല ജീവിതം കിട്ടുമ്പോൾ ഞാൻ വിചാരിച്ചു ഒരിക്കലും ശരിയാവത്തില്ല ഈ സിനിമാക്കാരുടെ ഇടയിൽ. കാരണം വെറുതെ കഥകളുണ്ടാക്കും. എന്തിനാ വെറുതെ? നമ്മളൊരു 10-140 സിനിമ അഭിനയിച്ചു മതി. അന്ന് എത്ര വയസ്സായി? അന്ന് 28-29 ഉണ്ടാവും. അല്ല, അന്ന് ഇവർ ഈ പറയുന്ന നസീറും ഫാസിയൊക്കെ വിലക്കിയില്ലേ? ഫാസിയോട്ടൻ എന്നോട് പറഞ്ഞെന്ന് വെച്ചാൽ നിങ്ങൾ നല്ലോണം ആലോചിച്ചിട്ടാണോ തീരുമാനം എടുത്തത്? കാരണം പലരുടെയും ജീവിതം പിന്നെ എന്താ പറയുന്ന പോലെ ഒരുമാതിരി കോഞ്ചാണ്ടായി ഇതാണല്ലോ ഭാഷ. അതുപോലെ നല്ലോണം തീരുമാനിച്ചിട്ട് നിങ്ങളൊരു തീരുമാനത്തിൽ എത്താമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ഞാൻ നല്ലോണം തീരുമാനിച്ചു, എനിക്ക് 100% ഉറപ്പുണ്ട് അദ്ദേഹം ഒരു സ്റ്റേണായിട്ടൊരു പിന്നെ തീരുമാനം എടുക്കുന്ന ആളാണ് എന്നെനിക്ക് നല്ല ഉറപ്പുണ്ട്. അതുകൊണ്ട് ഞാൻ, കാരണം എന്താണെന്ന് വെച്ചാൽ നല്ലൊരു വലിയൊരു ഫാമിലിയിൽ ജനിച്ച ഒരു മനുഷ്യന് എന്നെക്കാട്ടി നല്ല ചെറുപ്പക്കാർ പുമ്പളാരെ കിട്ടില്ലേ? അപ്പോൾ എനിക്ക് കിട്ടിയ ഒരു ജീവിതം നല്ല രീതിയിൽ കൊണ്ടുപോകണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. അതുകൊണ്ട് അങ്ങനെ ഒരു തീരുമാനം. നസീറൊക്കെ എന്നാ പറഞ്ഞത്? നസീർ സാറ് പറഞ്ഞു നല്ലോണം ആലോചിച്ച് അങ്ങനെ തന്നെ പറഞ്ഞിട്ടുള്ളൂ, അല്ലാതെ വേണ്ടാന്നുള്ള അതിനെപ്പറ്റി പറഞ്ഞിട്ടില്ല. ഈ ജയന്റെ മരണം ആ സമയത്ത് കണ്ടോ? കണ്ടില്ലല്ലോ. കണ്ടില്ല, ഞാൻ കാറിൽ പൊയ്ക്കൊണ്ടേയിരിക്കുവോ ഇത് കഴിഞ്ഞു തിരിച്ചു പോന്നുകൊണ്ടിരിക്കുക. പോയിക്കോ, ഞാൻ എവിടെ പോയിക്കൊണ്ടിരിക്കുക? മറ്റേ കുന്നംകുളത്ത്. അതായത് സിനിമ ഈ ആശുപത്രിയിലായി എന്നുള്ളത് മാത്രം അറിയാം. സിനിമയുടെ ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞത് ക്ലൈമാക്സ് ആയിരുന്നു. അതെ, അവിടെ ഒരു ജയന്റെ ഒരു ഫോട്ടോ വെച്ച് അങ്ങനെ അങ്ങ് ഇതാക്കി. ഈ അപകടത്തെ കുറിച്ച് എങ്ങനെ എപ്പോഴാണ് അറിഞ്ഞത്? വഴിയിൽ വരുന്ന വഴിക്ക് കാറ്? അല്ല, ഞാൻ സെറ്റിലേ അറിഞ്ഞല്ലോ. അറിഞ്ഞു പിന്നെ അപ്പോഴത്തേക്ക് പിന്നെ ആശുപത്രി കൊണ്ടുപോയി. പിന്നെ അവിടെ അപ്പൊ എങ്ങനെ അറിഞ്ഞത്? എന്താ വലിയ സംഭവം? എങ്ങനെ അറിഞ്ഞത്? അതായത് അറിഞ്ഞതെന്ന് വെച്ചാൽ മരിച്ചതായിട്ടല്ല അറിഞ്ഞത്, ഹോസ്പിറ്റലിൽ എന്തോ അപകടം പറ്റി ആയി എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെയാണ് ഇങ്ങനെ പുള്ളി ഹെലികോപ്റ്ററിൽ ആദ്യമേ ഒരു ഷോട്ട് എടുത്തു, അത് 2 പ്രാവശ്യം എടുത്തപ്പോൾ അത് ഓക്കെ ആയിരുന്നു. ഡയറക്ടർ പറഞ്ഞു ഇനി വേണ്ട എടുക്കണ്ട. അപ്പോൾ പുള്ളിക്കൊരു നിർബന്ധം, ആ പുള്ളിക്ക് അങ്ങനെ ഒരു നിർബന്ധമുണ്ട്, പുള്ളിക്കിടെ മനസ്സിൽ അതിലൊരു ഒരു തൃപ്തി വരുന്നവരെ പുള്ളി അഭിനയിക്കണം. അങ്ങനെയാ പല സ്റ്റണ്ട് എടുത്താലും ഏതെടുത്താലും ഡയറക്ടറോട് പറയുന്നത് ഒന്നുകൂടെ വേണം കേട്ടോ എനിക്കൊരു തൃപ്തിയായില്ലെന്ന്.
പലപ്പോഴും ഇങ്ങനെ കമലഹാസൻ സംവിധായകന് അല്ല ആവശ്യം, അദ്ദേഹം മാത്രമേ കാണത്തുള്ളൂ. കമലഹാസൻ ഇങ്ങനെ ഒരു ഷോർട്ട് തൃപ്തി അല്ലാതെ മനസ്സിനൊരു തൃപ്തി ആവുന്നവരെ എടുക്കാൻ പറയും. അതുകൊണ്ട് അദ്ദേഹത്തിനും ഒരുപാട് കാലും കൈയൊക്കെ മുറിഞ്ഞിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് ആവശ്യമില്ലായിരുന്നു മതി എന്ന് പറഞ്ഞിട്ടും അന്ന് കുറച്ച് മഴ പെയ്യുന്നുണ്ടായിരുന്നു. അല്ല അത് ഒന്നുകൂടെ വേണമെന്ന് പറഞ്ഞിട്ട് പുള്ളി പിടിച്ച സമയത്ത് വെയിറ്റ് ഒരു സൈഡിലോട്ട് വന്നു. അതിൽ ബാലകേ നായരും മറ്റേ പൈലറ്റും ഇരിപ്പുണ്ട്. ഒരു സൈഡിലോട്ട് വന്നപ്പോൾ ഈ പ്രൊപ്പല്ലർ എന്തോ താഴെ തട്ടിയിട്ട് പൊന്തിയെന്നാണ് പറയുന്നത്, അവിടെ ഉണ്ടായിരുന്ന ആൾക്കാർ പറയുന്നത്. അപ്പോൾ കൈവിട്ടുപോയി, അങ്ങനെ പോകുന്നത്, അങ്ങനെ താഴെ വീണു, തലയിടിച്ചു, അങ്ങനെയാണ് പറയുന്നത്. അതാ ആ ഒരു ഷോക്ക് ഓർമ്മയിലുണ്ടോ? ഇപ്പോൾ അവിടുത്തെ മൊത്തത്തിൽ സിനിമ ലോകത്തുണ്ടായിരുന്ന അന്നത്തെ ഒരു ഷോക്ക് ഓർമ്മയുണ്ടോ ആ ജയൻ? അയ്യോ അത് ഭയങ്കരമായിപ്പോയി. കാരണം എനിക്ക് ഭയങ്കര എനിക്ക് ഉറങ്ങാൻ ഞാൻ കാറിൽ പൊയ്ക്കൊണ്ടിരുന്നെങ്കിൽ ഞാൻ അതിനെപ്പറ്റിയുള്ള ഭയങ്കര ചിന്തയിലായിരുന്നു. മരിച്ചു ഞാൻ അറിഞ്ഞു വഴി വെച്ച് അറിഞ്ഞു. പക്ഷേ മരിക്കരുത്, പക്ഷേ പിന്നെ ഞാൻ അതിനെപ്പറ്റി ആലോചിച്ചു. പിന്നെ ഡോക്ടേഴ്സ് പറഞ്ഞെന്ന് പറഞ്ഞു ഇതുപോലെ പുള്ളി ഇങ്ങനെ കാലിനൊക്കെ എന്തൊക്കെ പ്രശ്നങ്ങളായിപ്പോയി. പിന്നെ മരിക്കാതിരുന്നാൽ തന്നെ ചിലപ്പം കുറച്ചാളോടൊക്കെ ഇങ്ങനെ ചിലപ്പോൾ കോമയിലോ അങ്ങനെയൊക്കെ ആയിരിക്കാം പുള്ളി ചിലപ്പം. പിന്നെ പിറ്റേ ദിവസം കൊണ്ടുവരുവാട്ടിലേക്ക് കൊണ്ടുവന്നു. ആ പിന്നെ കൊല്ലത്ത് കൊണ്ടുവന്നു. കൊല്ലത്ത് അത് നസീർ സാറായിരുന്നു അത് അറേഞ്ച് ചെയ്തതെന്നൊക്കെ പറഞ്ഞു ഫ്ലൈറ്റ് അങ്ങനെയൊക്കെ. ഓർമ്മയുണ്ടോ പിറ്റേ ദിവസത്തെ അത് മനസ്സിൽ നിൽപ്പുണ്ടോ പത്രത്തെ വാർത്തയും അന്നത്തെ? ഉണ്ട് ഒരിക്കലും. കാരണം ആ ഒരു കാലഘട്ടത്തിൽ ജയൻ്റെ വരവെന്ന് വെച്ചാൽ അതുവരെ ഒരു നല്ല ഒരു ഫിസിക്കുള്ള ഒരു ഹീറോ ഇല്ല. ഇപ്പം നസീർ സാറ് എന്ന് വെച്ചാൽ നസീർ സാറ് അന്നും ഇന്നും ഒരുപോലെ തന്നെയായിരുന്നു. അതെ. ആ പക്ഷേ ഒരു ശരീര സൗന്ദര്യം എന്ന് പറഞ്ഞ അങ്ങനെ ഒരു നായകൻ മലയാള സിനിമയിലില്ല അന്ന്. പിന്നെ സുകുമാരനും സോമനും അവരൊന്നും ശരീരത്തെ ശ്രദ്ധിക്കാറൊന്നുമില്ല, അങ്ങനെയൊക്കെ ഉള്ളത്. അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ആൾക്കാർക്ക് ഒരു വലിയൊരു പ്രത്യേകത തോന്നി. അതായിരുന്നു ജയൻ്റെ ഒരു പ്രത്യേകത. ജയൻ്റെ പക്ഷേ ഈ അഭിനയം നമ്മളിപ്പോൾ ഈ മിമിക്രിക്കാരൊക്കെ പറയുന്ന ശബ്ദമൊക്കെ ഇതൊക്കെ കുറച്ച് കൂടുതലാണ്. ആണോ? പിന്നെ ഇപ്പം സത്യം മാഷ അനുകരിക്കുന്നു. അയ്യോ ഇത്രയും കാണിക്കേണ്ട കാര്യമില്ല. അത് ഇച്ചിരി ജയൻ അങ്ങനെ ആയിരുന്നില്ലേ? അപ്പോൾ ഉണ്ട് ജയൻ ജയൻ്റേതായിട്ടൊരു സ്റ്റൈലുണ്ടായിരുന്നു. അഭിനയവും നല്ലതായിരുന്നു. അഭിനയം കുഴപ്പമില്ല. അപ്പോൾ ഭയങ്കര ഒരു അഭിനയമാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ആൾക്കാർ ഇഷ്ടപ്പെട്ടു. ആ സ്റ്റൈൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു. അതാണ്. അപ്പോൾ അതുവരെ ഇല്ലാത്ത ഒരു സ്റ്റൈലാണല്ലോ, അത് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു. തുടർന്നായിരുന്നു ഒരു പക്ഷേ നസീറിൻ്റെ സ്ഥാനത്തേക്ക് വളർന്നതന്നെ അല്ലേ? തീർച്ചയായിട്ടും. ഒരു പ്രത്യേക സാഹചര്യത്തിൽ. അതെ അതെ, പെട്ടെന്നൊരു വളർച്ചയായിരുന്നല്ലോ ജയൻ. ആ ഓർമ്മയുണ്ടോ ജയൻ വന്നത് ആ സമയത്ത്? അതെ അതെ, ജയന് ഞങ്ങളുടെ ഷൂട്ടിങ് കാണാൻ ലൊക്കേഷനിലൊക്കെ വരുമായിരുന്നു. ഞങ്ങളുടെ ഷൂട്ടിങ് കാണാൻ അന്ന് ജയൻ അവിടെ സിനിമ ഇഷ്ടപ്പെട്ട് വന്നതാ? ഇല്ല, ആ ഇഷ്ടപ്പെട്ട് വന്നതാ. സിനിമയിൽ അഭിനയിക്കണമെന്ന് അതിയായ ആഗ്രഹം കൊണ്ട് കൊല്ലത്തുനിന്ന് അവിടെ എത്തി. അതെ, കൊല്ലത്തുനിന്ന് ഞങ്ങളുടെ ഷൂട്ടിംഗ് സെറ്റുകളിലൊക്കെ വരുമായിരുന്നു. ഔട്ട്ഡോറൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പം ഈ കുട്ടിക്കാലത്തൊക്കെ നല്ല ഓർമ്മയുണ്ട്, അവിടെയൊക്കെ വന്നിട്ടുണ്ട് ഷൂട്ടിംഗ് കാണാനും പരിചയപ്പെടാനും. ഡയറക്ടറൊക്കെ പരിചയം. അന്ന് ഇതുപോലത്തെ ബഹളമൊന്നും ഇല്ല, കാരണം വരുന്നവരെ പരിചയപ്പെടും. അതെ. അപ്പോൾ അത് ശാപമോക്ഷം എന്നുള്ള, അപ്പം അത് ജോസ് പ്രകാശ് ചേട്ടൻ്റെ മറ്റേ അവരാരും എടുത്തായിരുന്നു ഒരു പടം തോന്നുന്നു, ജി എസ് സി കുറ്റിക്കാട്. അപ്പം അതിലൊരു പാട്ട് സീനിൽ അഭിനയിച്ചു. അങ്ങനെ വരുന്നവർക്കൊക്കെ അവസരം ചെറുത് കിട്ടും അല്ലേ? കിട്ടും. ചെറിയ റോള്. പിന്നെ നമ്മളോടൊക്കെ പറഞ്ഞിട്ട് ഹരി പോത്തറിനോടൊക്കെ പറഞ്ഞപ്പം ഒരു പിന്നെ ഇതായിടവരെ ഒരു വള്ളമൂന്നുകാരൻ്റെ ഒരു ചെറിയ വേഷം കിട്ടി. പിന്നെ നല്ല പെരുമാറ്റമാണ്, ആ പെരുമാറ്റത്തിൽ ആൾക്കാർ വീണു പോവും. നല്ല പെരുമാറ്റമാണ്, ശരീരം സൂക്ഷിക്കും, വേറെ പിന്നെ ഡ്രിങ്ക്സ് അതൊന്നും കഴിക്കത്തില്ല. അങ്ങനെയൊക്കെ എല്ലാവരും കൂടെ നല്ല പെരുമാറ്റം. അതായത് വേറൊരു പ്രേംനസർ. അങ്ങനെ ഓർമ്മയുണ്ടോ ജയൻ്റെ ആദ്യത്തെ പടവേദാന്ന്? ഓർമ്മയുണ്ടോ ആ സമയത്ത്? ശാപമോക്ഷമാണെന്ന് തോന്നുന്നു. ആണല്ലേ. ഒരു പാട്ട് മാത്രം സീനിൽ അഭിനയിച്ചു. പിന്നെ നമ്മുടെ അവിടെയൊക്കെ ഒരുപാട് പെട്ടെന്ന് ഇങ്ങനെ ജയൻ ഇങ്ങനെ ആയതെങ്ങനെ? ഓർമ്മയുണ്ടോ ജയൻ്റെ വളർച്ച ശ്രദ്ധിച്ചിരുന്നോ? തീർച്ചയായിട്ടും. എൻ്റെ കൂടെയൊക്കെ ഒരുപാട് സിനിമകൾ അഭിനയിച്ചു. ഞാൻ പറഞ്ഞല്ലോ നല്ലൊരു പെരുമാറ്റം. ഇപ്പം രാത്രി രണ്ടു മണിവരെ വർക്ക് ചെയ്യാൻ പറഞ്ഞാലും ഒരു കുഴപ്പമില്ല. ആ ഏത് ഭക്ഷണം കിട്ടിയാലും അത് കഴിച്ചോളും, ഒരു പ്രശ്നവും. ഈ സൂപ്പർ സ്റ്റാർ ആയിട്ടും ജാടകളൊന്നുമില്ല. ഒരു ജാടയില്ല. പിന്നെ കണക്ക് പറഞ്ഞ് കാശ് വാങ്ങിക്കുന്നില്ല. ഓ, ഒരുപാട് പേര് കാശ് കൊടുക്കാനുണ്ട്. ആണോ? ആ അതാണല്ലോ. അതായത് അത്രയും വലിയ താരമായാലും പുള്ളിക്ക് അങ്ങനെ പ്രശ്നമൊന്നുമില്ല. പ്രശ്നമില്ല. പുള്ളിക്ക് ഒരുപാട് സിനിമകൾ അഭിനയിക്കണം. അത്ര ഒരു ഒരു കലയോടുള്ള ഒരു സിനിമയോടൊരു. അതെ അതെ. അന്നത്തെ ഈ അപകടം ഉണ്ടാവുമ്പോൾ ഈ ബാലൻ കെ നായർ ഒരുപാട് പേര് ദോഷം കേട്ടു. അദ്ദേഹം ചവിട്ടി താഴ്ത്തിട്ടാണെന്നൊക്കെ. അതായത് ബാലൻ കെ നായർ അതിനകത്തെ വില്ലനാ. അപ്പം ഈ ആൾക്കാർ ഈ ബാലകേ നായർ ചവിട്ടുന്ന കുറേ ഷോട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ആൾക്കാരുടെ വിചാരം, ഓ ബാലകേ നായർ ചവിട്ടി താഴെയിട്ട്, അതെങ്ങനെ സോമനും സുകുമാരനും കൂടെ പറഞ്ഞു കൊടുത്തതാ ചവിട്ടിയിട്ടേക്കാൻ? എന്തെല്ലാം കഥകളാണ്, അവരാരും ഇതൊന്നും അറിയുന്ന പോലുമില്ല.
ബാലഗീതാര ആ ഷോട്ടിന് വേണ്ടി ചവിട്ടി, അത്രേ ഉള്ളൂ. പക്ഷേ പുള്ളിയുടെ കൈ വിട്ടുപോയെന്നുള്ളത് രണ്ടാമത്തെ വീണ്ടും എടുത്തപ്പം പുള്ളിയുടെ ആ ബാലൻസ് തെറ്റിപ്പോയതാണ്. അപ്പോഴത്തേക്ക് ഇത് താഴെ ഇത് തട്ടിക്കഴിഞ്ഞപ്പോൾ, പ്രൊപ്പല്ലർ തട്ടിക്കഴിഞ്ഞപ്പോൾ പൈലറ്റ് എടുത്ത് കഴിഞ്ഞപ്പോൾ എന്തോ കത്താൻ തുടങ്ങിയെന്ന് പറയുന്നു ഇത്. അപ്പോഴത്തേക്ക് പൈലറ്റും ബാലഗീതാരും ചാടി, ഒരുപാട് ഉയരത്തിലായിരുന്നു, കുറച്ച് ഉയരത്തിൽ പേടിച്ച് അവർ ചാടി. ചാടിയപ്പം അദ്ദേഹത്തിൻ്റെ കാലിൻ്റെ കുഴയൊക്കെ ഒടിഞ്ഞു പോയി. പിന്നെ ആ ബാലഗീതാരുടെ, എന്നിട്ട് അതിലെ ഒരു സ്റ്റീൽ കമ്പി ഇട്ട് വെച്ചിരുന്നു, അത് 7 വർഷം കഴിഞ്ഞ് മാറ്റണമെന്ന് പറഞ്ഞു, അത് മാറ്റിയില്ല. പിന്നെ അതിൽ നിന്ന് എന്തൊക്കെയോ ഇൻഫെക്ഷൻ വന്നു പുള്ളിക്ക്. പുള്ളി ഈ ആൾക്കാരുടെ ഇത് മുഴുവൻ കേട്ട് ഭയങ്കര സങ്കടം തോന്നി എനിക്ക്. പിന്നെ പുള്ളി ഒരു സങ്കടക്കഥ പറഞ്ഞിട്ടുണ്ടോ ബാലഗീതാരി പിന്നീട്? അല്ല, എന്നോട് മേഘനാഥൻ പറഞ്ഞിട്ടുണ്ട്, മകൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അച്ഛനത് ആ സ്റ്റീൽ ഇത് മാറ്റിയില്ല, അതെന്തോ അറിയില്ല, വേണ്ട മാറ്റിയില്ല. പിന്നെ അതിൽ നിന്ന് ഇൻഫെക്ഷൻ വന്നു, പിന്നെ ഈ പല്ല് കൊഴിഞ്ഞു പോയി, അങ്ങനെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ വന്നാണ് അദ്ദേഹം മരിക്കുന്നത്. ഈ ബാലഗീതാർക്ക് അല്ലെങ്കിൽ ഒന്ന് വലിയ പേര് ദോഷമായിരുന്നു, വില്ലൻ ഒറിജിനൽ വില്ലനായിട്ടല്ലേ നാട്ടുകാർ? ഏറ്റവും നല്ല മനുഷ്യനാണ്. ആണോ? ആ ഈ വില്ലന്മാരെല്ലാവരും ജോസ് പ്രകാശ്, കെ പി മാർ, ഇപ്പോൾ തമിഴിലെ തന്നെ എം എൻ നമ്പ്യാർ, ബാലഗീതാർ, എൻ്റെ കൂടെ ഞാൻ ഈ ബാലഗീതാരനൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. നല്ല സ്വഭാവം. പക്ഷേ എന്താ പറയുക, അവർക്കൊക്കെ ഈ ബാലഗീതാരൊക്കെ ഈ അഭിനയിക്കാൻ തുടങ്ങിക്കഴിഞ്ഞ പിന്നെ പുള്ളി അങ്ങ് മതി മറക്കും അങ്ങനെ. അപ്പോൾ ഈ ഞാൻ കലികയിൽ അഭിനയിക്കുമ്പോൾ ഈ ഷീലാമ്മയെ ഇങ്ങനെ ഒരു ബലാത്സംഗം ചെയ്യുന്ന പോലെ ഒരു സീനുണ്ട്. അപ്പം പുള്ളി അങ്ങനെ കൈയൊക്കെ പിടിച്ചിങ്ങനെ വലിയ, അപ്പം ഷീലാമ്മ പറയുന്നുണ്ട്, ഓ ബാലഗീതാരേ, ഈ എന്തിനാ ഇങ്ങനെ പിടിക്കുന്നു, ഒന്ന് പതുക്കെ പിടിച്ചുകൂടെ. ഇത് അതെന്താ വെച്ചാൽ ആത്മാർത്ഥമായിട്ട് അഭിനയിക്കുക, പിന്നെ ആ ക്യാരക്ടറാകുക, നല്ല സ്വഭാവമാണ്. ബേസിക്കലി ഇങ്ങനത്തെ ശല്യമൊന്നുമില്ല, സ്ത്രീകളെ ശല്യം ഇവർക്ക് ആർക്കും ഇല്ലായിരുന്നു, ആർക്കും ഇല്ല. കെ പി എമ്മറൊക്കെ എന്ത് നല്ല മനുഷ്യനാണെന്നറിയോ? നസീർ സാറൊക്കെ അതിനകത്ത് സെറ്റില്, ഇപ്പം എന്തെങ്കിലും ഒരു ഈ അന്നൊക്കെ തമിഴ്നാട്ടിലെ ഒരു 10 കിലോമീറ്റർ അപ്പുറത്ത് നമ്മൾ ചെന്നൈയിൽ നിന്ന് ഷൂട്ട് ചെയ്യാൻ പോയാൽ ഈ തൈര് സാധോ അതൊക്കെ കൊണ്ടുവന്നൊരു പൊട്ടം കൊണ്ടു കൊടുക്കും. അല്ല, നസീർ സാർ നായകനാണെന്നുള്ള അവരും വിചാരിക്കുന്നില്ല, പുള്ളിയും വിചാരിക്കുന്നില്ല, കിട്ടുന്ന എന്തെങ്കിലും തിന്നുന്നു. ഈ ഉമ്മർ അതിനെപ്പറ്റി ഭയങ്കരമായിട്ട് എതിർക്കും. ഷേ, നിങ്ങളെന്താണ്, നിങ്ങളാണ് ഈ പറയുന്നത് ഏറ്റവും നല്ലതാണെന്ന്, അത് കാരണം ഞങ്ങൾക്കൊന്നും പറയാൻ വയ്യ. നസറത് കഴിച്ചിട്ട് പറയും സുന്ദരമായിരിക്കുന്നത്. പിന്നെ അതുപോലെ ഉമ്മറുമായിട്ടുള്ള ഓർമ്മ എന്തെല്ലാം അഭിനയിച്ചിട്ടുണ്ടോ കെ പി ഉമ്മറുമായിട്ട്? ഒരുപാട്. ഞങ്ങളിങ്ങനെ ഈ പിന്നെ ഉദയായിന്ന് ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാം കൂടെ മദ്രാസിൽ പോകുന്ന ട്രെയിനിലാണ്. അപ്പം 4 പേരുള്ള ഒരു കമ്പാർട്ട്മെൻ്റ് ആയിരിക്കും. അപ്പം നസീർ സാർ, ഈ ഉമ്മക്ക എന്ന് വെച്ചാൽ ഞാനുണ്ടാവും, മീന ചേച്ചി വാസിയൊക്കെ ഉണ്ടാവും. നേരത്തെ തന്നെ വല്ല പരിചയക്കാരോടും ഈ മീനൊക്കെ കൊണ്ടുവരാൻ പറയും. ഈ തിരുതമുട്ട ഇതൊക്കെ പുള്ളിക്ക് ചില പ്രത്യേക ഐറ്റംസ് ഉണ്ട്. അപ്പോൾ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്, അവരൊക്കെ നേരത്തെ തന്നെ നമ്മളെ കാത്ത് സ്റ്റേഷനിൽ വന്നിരിക്കും, ഇതൊക്കെ കൊടുക്കും. പിന്നെ നമ്മൾ പാട്ടും ഇതൊക്കെ ആയിട്ട് തീറ്റിയൊക്കെ ആയിട്ട് ഇങ്ങനെ അവിടെ മദ്രാസിൽ എത്തുന്നവർ മനുഷ്യനെ ഓർക്കത്തില്ല, കഥകളും നല്ല തമാശ. ഭയങ്കര ഈ ഭക്ഷണത്തോട് ഭയങ്കര താല്പര്യമാണ്. എവിടെ നല്ല ഭക്ഷണം കിട്ടുന്നു അവിടെയൊക്കെ വരുത്തും. എന്നെ ഒരു പ്രാവശ്യം പറ്റിച്ചു, എന്നോട് പറഞ്ഞു ഇങ്ങനെ ഇതുപോലെ കുറച്ച് ചിക്കൻ്റെ കുറച്ച് കാലൊക്കെ കൊണ്ടു നന്നായിരിക്കുന്നു, നീ ഒന്ന് തിന്നു നോക്ക് പെണ്ണേ എന്നൊക്കെയാണ് പറയുന്നത്. ഞാൻ ഇപ്പോൾ നല്ല സ്വാദ് തിന്നു കഴിഞ്ഞ് പറഞ്ഞു അത് തവളക്കാലാന്ന്. ശരിയാണ്, തവളക്കാലായിരുന്നു, ഭയങ്കര ടേസ്റ്റ്. ഇങ്ങനെ വല്ല പറ്റിക്കലൊക്കെ ഉണ്ട് പരിപാടി. അന്ന് നോൺ വെജ് ഒക്കെ കഴിക്കും? ഞാനാണോ? ഞാൻ നായരായിരുന്നല്ലോ, ഹസ്ബൻഡ് അല്ലേ നമ്പൂതിരി. അല്ല, കല്യാണം കഴിച്ചതിന് ശേഷം ഞാൻ കുറച്ച് അനുഭവിച്ചു. അതാ, ആ വീട്ടിൽ ചെന്നതിന് ശേഷം അല്ല, എല്ലാം പച്ചക്കറി ആയിരുന്നു. പിന്നോട് നമ്പൂതിരിയായി. ആ നമ്പൂതിരിയായി, അന്തർദിനമാക്കി. അല്ല, അല്ലെങ്കിൽ ഇവർ ഈ മകനെ കൊണ്ട് ഉപനയനം നടത്തിക്കത്തില്ല. അല്ല അല്ല, ലാസ്റ്റ് കർമ്മം ചെയ്യിക്കത്തില്ല അച്ഛൻ മരിച്ചു കഴിഞ്ഞാൽ. പുള്ളി അങ്ങനെ നിയമമൊക്കെ ഉണ്ടാക്കി. പുള്ളി ഈ തന്ത്രവിദ്യാപീഠമുണ്ട് ഇവരുടെ ഒരു വലിയൊരു ഇതുപോലെ, അവിടെ പോയി പണ്ടെപ്പോഴോ ഒരു രാജഹംസൻ എന്ന് പറഞ്ഞ ഒരാൾ, ഒരു മുസ്ലിം ഒരാൾ ഇതുപോലെ രാജഹംസൻ എന്ന് പേര് മാറ്റിയതാണ്, ഇതുപോലെ നമ്പൂതിരിയാക്കിയിട്ട് പിന്നെ മുസ്ലിം സാരോ അയാളെ കൊല്ലുകയും ഒക്കെ ചെയ്തു. അപ്പോൾ അങ്ങനെ ഒരു വകുപ്പ് എന്തോ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ വകുപ്പ് ഉപയോഗിച്ച് പുള്ളി. പിന്നെ വെജിറ്റേറിയൻ ആണോ? വെജിറ്റേറിയൻ ആയിരുന്നു. പിന്നെ പുള്ളി ആ വകുപ്പ് ഉപയോഗിച്ച് എന്നെ അന്തർജനമാക്കിയാൽ മാത്രമേ എൻ്റെ മകനെ നമ്പൂതിരിയാക്കാൻ പറ്റൂ, പൂണൂലിടാനൊക്കത്തേ ഉള്ളൂ. അതിനെപ്പറ്റി ഭയങ്കരമായിട്ട് പിന്നെ ഉപനയനം നടത്തി മറ്റേ പറഞ്ഞ. അപ്പോൾ പുള്ളി അതൊന്നും ശ്രദ്ധിക്കാറില്ല. സമുദായത്തിൽപ്പൊന്നുണ്ടായില്ലേ? സമുദായത്തിനെ ഒന്നുമില്ല, പുള്ളി ഇച്ചിരി പേടിയാണ്, ഇച്ചിരി ഗട്സ് ഉള്ള കാരണം. അതല്ലേ, പുള്ളി പണ്ടൊരിക്കലും അമ്മ അമ്മാവൻ്റെ അടുത്ത് പോയിട്ട്
എന്തോ ഒരു കാര്യത്തിന് അമ്മാവനായിട്ട് പണ്ടെപ്പോഴോ തെറ്റിയിട്ടുണ്ട്. അപ്പം പുള്ളി എന്നെ കല്യാണം കഴിച്ചതിന് ശേഷം, അപ്പം കല്യാണം കഴിച്ച അമ്മയ്ക്കന്ന അസുഖമായിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്താണ് ആ കല്യാണമൊക്കെ. ഞങ്ങൾ ചെന്നൈയിലായിരുന്നു. അത് കഴിഞ്ഞാൽ പിന്നാണ് ഇങ്ങോട്ട് സെറ്റിൽ ചെയ്ത് ആ സമയത്താണ്. അപ്പം ഇങ്ങനെ അമ്മ കിടക്കുമ്പോൾ ഞാൻ കയറി ചെന്നപ്പോഴത്തേക്ക് ഇങ്ങനെ ഞാൻ കാല് തൊടാൻ പോയപ്പോഴത്തേക്ക് അമ്മാവനെ നിർത്തും. വേണ്ട, ആ പാടില്ല എന്ന് പറഞ്ഞു. ജാതി ആ പാടില്ല എന്ന് പറഞ്ഞു. പുള്ളി എന്ത് ചെയ്യുന്നത് വെച്ചാൽ, സ്വന്തം അമ്മാവനല്ലേ, എല്ലാവർക്കും പേടിയുള്ളൊരു അമ്മാവനാണ്. പുള്ളി ഈ കഴുത്തിന് പിടിച്ചൊരു മൂലയ്ക്ക് കൊണ്ടിരുത്തി മിണ്ടിപ്പോരുത് കൊന്നു. അതോടൊപ്പം പ്രശ്നം, ഇതെൻ്റെ ഭാര്യയാണ്, അത് അവകാശമാണ്, തൊട്ടു പോരുന്നു പറഞ്ഞു. മിണ്ടി പോരുന്നു എന്നിട്ട് കാല പിടിച്ചു. ഈ ആവാ അല്ല എന്നിട്ട് അല്ല മിണ്ടി പറഞ്ഞ അവിടെ ഇരുത്തി. ഞാൻ അമ്മയുടെ കാലിലൊക്കെ തൊഴുത് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് അമ്മാവൻ പിന്നെ പുള്ളിക്കാരനെ മിണ്ടത്തില്ലായിരുന്നു. പക്ഷേ ഈ എൻ്റെ മകൻ്റെ ഉപനയനം വന്നപ്പം ഇവരുടെയൊക്കെ ഒരു അനുഗ്രഹം വാങ്ങിക്കാൻ വേണ്ടി എൻ്റെ മകനെയും കുട്ടി അമ്മാവൻ്റെ അടുത്ത് ചെന്നപ്പോൾ അമ്മ പേടിച്ചു. അടച്ചു പേടിച്ചിട്ട് ഇനി കഴുത്തെ പിടിച്ചല്ല അടിയാണെങ്കിലും. അമ്മാവനോട് പറഞ്ഞു, അമ്മാവ പേടിക്കണ്ട, ഞാൻ ഒന്നും ചെയ്യാൻ പോകുന്നതല്ല, ഒരനുഗ്രഹം കിട്ടുന്നതിന് വേണ്ടിയാണ്. അപ്പം പിന്നെ അമ്മായിയുടെ അനുഗ്രഹമൊക്കെ വാങ്ങിച്ചു പോയി. അമ്മാവ് ഇറങ്ങിയില്ല. അപ്പൊ പുള്ളിക്കാരനെ ഇച്ചിരി പേടുണ്ട്. അപ്പം പേടിയുണ്ട് ആൾക്കാർക്ക്. ഏറ്റവും വലിയ അക്കിത്തിരിപ്പാടെന്ന് ഒരാളുണ്ട്. ഈ പാഞ്ഞാൾ അതിരാത്രമൊക്കെ നടത്തി അദ്ദേഹത്തെ കൊണ്ടുവന്ന് അദ്ദേഹത്തെ കൊണ്ട് ജയിച്ചു ഈ ഊനയനും ഇതൊക്കെ. അച്ഛൻ പറഞ്ഞതെന്ന് വെച്ചാൽ എന്നെ ഡൈവോഴ്സ് ചെയ്തിട്ട് ചെന്നാൽ പുള്ളി അത് തിരിച്ചെഴുതി കൊടുക്കാവും. സത്യം പറഞ്ഞാൽ KPSC ചെന്നതിന് ശേഷമാണ് ഞാനൊരു സ്വർണത്തിൻ്റെ കമ്മല് വാങ്ങിക്കുന്നത്. സത്യം പറഞ്ഞാൽ അവരെയൊക്കെ കാണണമെന്നൊക്കെ ഒരു ആഗ്രഹമുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ ഈ ഇൻ്റർവ്യൂ കാണുമ്പം അവരൊരു പക്ഷേ വരുന്നെങ്കിൽ വരട്ടെ.